നമസ്തേ. വാസ്തു ദർശനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഫെങ്ഷുയി മാസ്റ്റർ ആചാര്യ ശ്രീ മെഹൻ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പിതൃദോഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നുള്ളത്. പരിഹാരങ്ങളുമുണ്ട്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി എപ്പിസോഡിൽ പറയാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എത്ര ടൈപ്പ് പിതൃദോഷങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. ഒരാൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ ദോഷങ്ങളുടെ പരിഹാരമാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതായത് പിണ്ടനൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകനാൾ ദോഷം എന്ന അഞ്ച് ദോഷങ്ങളാണ് ഒരാൾ മരണാനന്തര ദോഷങ്ങൾ വരുന്നത്. അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലെ പരിഹാരം നമ്മൾ ചെയ്യാതിരുത്ത് കണ്ടാൽ. ഇപ്പോൾ പിൽക്കാലത്ത് ആരും ഒന്നും ചെയ്യാറില്ല, കാരണം മരിക്കുന്നു, ആചാരങ്ങൾ നടത്തിക്കൊണ്ട് അടക്കം ചെയ്യുന്നു, അത് കഴിഞ്ഞു. കാരണം ഏറ്റവും റീസെൻ്റായിട്ടുള്ള, ഞാൻ മുമ്പ് നമ്മുടെ വേറൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, അടക്കം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം, സാറിന് അഞ്ചിനാണ് സഞ്ജയനെ നടത്തുന്നത്, മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം ജോലി തിരക്ക് മൂലം തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പോകുന്നതല്ലേ നല്ലത്? ഞാനെല്ലാം ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് കർമ്മം ചെയ്തു? ഞാൻ അസ്ഥി ഒഴുക്കി, മൂന്ന് ദിവസമേ ഉള്ളൂ, അസ്ഥി ഒഴുക്കി, പതിനാറ് ബലി ഞാൻ ഇട്ടു. പതിനാറാമത്തെ ദിവസം ഇടേണ്ടതാണ് പതിനാറ് ബലി, മൂന്നാമത്തെ ദിവസം ഇടേണ്ടതല്ല. ഒന്ന് പറയാം, ഞാൻ പതിനാറ് ബലി ഇട്ടു, ഞാൻ പോവുകയാണ്, എനിക്ക് ജോലി തിരക്കാണ് കൂടുതൽ, സ്വന്തം അച്ഛൻ്റെ ഇതാണ്, അതിന് പോലും സമയമില്ല. ഞാൻ പറഞ്ഞത് വളരെ ദോഷം ചെയ്യും, ചിലപ്പം പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ വരേണ്ടി വരുമെന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. എന്തായിരുന്നാലും പതിനാറ് കഴിയുന്ന പുള്ളി ഇവിടെ എത്തി, പതിനാറിനകത്ത് ബലിയൊക്കെ ഇടേണ്ടി വന്നു, കാരണം അവിടെ ജോലി പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം അങ്ങനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ പിതൃദോഷം എന്ന് പറയുന്നതും ആ കൃത്യമായിട്ടുള്ള ഡേറ്റുകളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഒരുമിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതേപോലെ തന്നെ പല വീടുകളിലും അസ്ഥി എടുത്ത് വെച്ചിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്. നിമജ്ജനം ചെയ്യാൻ ഒരു വർഷക്കാലം എടുക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ അസ്ഥി ഒരു വർഷക്കാലം വെച്ചിട്ടാണ് കൊണ്ടുപോയി. അതിന് ആ ഒരു വർഷം വയ്ക്കുമ്പോഴും അതിന് ആ രീതിയിൽ നമുക്ക് വിളക്ക് വെച്ച് കൊണ്ടുപോകണം. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. വർഷങ്ങളോളം വെച്ചിട്ടുള്ള വീടുകളും എനിക്കറിയാം, ആ അസ്ഥിപ്പുര ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാം. പക്ഷേ ആ ഒരു ആ കൃത്യമായിട്ട് വിളക്ക് കത്തിക്കുന്ന ആൾ മരണപ്പെടുമ്പോഴാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. നെടുമങ്ങാട്ട് വേണ്ടപ്പെട്ട നല്ലൊരു പേരുകേട്ടൊരു ഫാമിലി നശിച്ചു പോകാനുള്ള മെയിൻ കാരണം ഇതാണ്, നെടുമങ്ങാട് നമുക്കറിയാമെന്നുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം ആ അസ്ഥി നമ്മളെടുത്ത് അതിൻ്റേതായ രീതിയിൽ ശുദ്ധി ചെയ്ത് ഒരു പാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അതായത് പ്ലാവിൻ്റെയോ മറ്റൊൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മളത് ചെയ്യുമ്പോൾ ആ അതിൻ്റെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് ഇത് ഒഴുക്കേണ്ടത്. അതാവധി കർമ്മം ചെയ്ത് കൊണ്ട് ഒഴുക്കണം. അത് ഒഴുക്കാതെ വെച്ച് വിളക്ക് കത്തിക്കുക, വെള്ളം കാണിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോഴും ആ ആത്മാവിന് പുതിയൊരു ബോഡിയിലോട്ട് പ്രവേശിക്കുവാനുള്ളൊരു ബന്ധനം ഇവിടെ ഉണ്ടാവും, പ്രവേശിക്കാൻ പറ്റത്തില്ല. അത് ദുരാത്മാവായി മാറും, അത് പിതൃമാരണമായി മാറും. നമ്മൾ സ്നേഹബന്ധം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വച്ചിരിക്കുന്നത്. ഒരു വർഷമൊക്കെ പിന്നെയും വയ്ക്കാം, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ വയ്ക്കുന്നത് ആ ആളുടെ അടുത്ത ജന്മത്തിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ശപിക്കും. അത് നമ്മുടെ പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിക്കും. ഇങ്ങനെയുള്ള ഒത്തിരിയുണ്ട്. അതേപോലെ തന്നെ അപമൃത്യു സംഭവിക്കുന്നത്, അപമൃത്യു സംഭവിക്കുന്നതിൽ ഇതാ വണ്ണം നമുക്ക് കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സംഭവിക്കുന്നില്ല, ചെയ്യുന്നില്ല പല ആൾക്കാരും. ആക്സിഡൻ്റ്, ഡെത്ത്, സൂയിസൈഡ്, ഇതൊക്കെ അപമൃത്യുയിലാണ്. നമ്മൾ ജലത്തിൽ വീണ് മരണപ്പെടുക, ഇതൊക്കെ അപമൃത്യുയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ പോലും നമ്മൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു വേണം നമ്മൾ തലമുറകളെ ബാധിക്കുന്ന ഒരു ദോഷമായി മാറും. മൂന്ന് തലമുറകളെ ഉറപ്പായിട്ടത് ബാധിക്കും, മൂന്ന് തലമുറകൾ ഉറപ്പായിട്ട്. കാരണം കുട്ടികൾക്കാണ് അത് ബാധിക്കുന്നത്. പല വീടുകളിലും ഇപ്പോഴും പല വീടുകളിലെ കുട്ടികൾക്ക്, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ഏകദേശം മലപ്പുറം അല്ല കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് അവിടെ പോയൊരു വീട് നോക്കിയപ്പോഴാണ്, വീടിന് ചെന്ന് കയറിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കന്നിമൂല ഭാഗത്ത് തെക്ക് പടിഞ്ഞാറേ മൂല തെങ്ങ് ഇപ്പോൾ ഉണ്ട്. ആ തെങ്ങിൻ്റെ മൂട്ടിൽ ഒരു ഒരു തോർത്തെടുത്ത് ഇങ്ങനെ ചരിച്ചു വെച്ച് കെട്ടിക്കാൻ ഞാൻ കയറിയപ്പോൾ രാവിലെയാണ് ഞാൻ വീട്ടിൽ ചെന്നത്. കാരണം തലേ ദിവസം വന്ന് നമ്മുടെ കണ്ണൂരിനോടത്ത് പയ്യന്നൂരോട് വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. രാവിലെ ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു തോർത്ത് കിട്ടി. ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ, ആരെങ്കിലും മരണപ്പെട്ട അസ്ഥി എന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുന്നവർ? ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്? അത് ഒരാൾ പറഞ്ഞു പിതൃദോഷ പരിഹാരത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ മതി, ഏതൊരു തേങ്ങ എടുത്ത് കെട്ടി അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അത് പുള്ളി ഒന്നൊരു പൂജ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവസാനം ഇപ്പം വിളിച്ചു പറഞ്ഞു പുള്ളിക്ക് അവിടെ വരാനും പറ്റത്തില്ല, പൂജ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചില ദോഷങ്ങൾ നമുക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുത്താൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റാതെ വരും. എത്ര സാമ്പത്തികം ഉള്ളവരായിരുന്നാലും ആ സമയത്ത് ആ ദോഷപരിഹാരം ചെയ്യണം. ആ പിതൃവിന് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിച്ചിട്ടേ അത് പോവുകയുള്ളൂ.
അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഭൂമിയിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഭൂമി എവിടെയും ചെന്ന് വാങ്ങിച്ചു, വാങ്ങി അവിടെ വീടൊക്കെ വെച്ച് എല്ലാം റെഡിയായി ചെന്ന് താമസിക്കുമ്പോൾ ആണ് പെട്ടെന്ന് എന്തെങ്കിലും ഇത് വന്നിട്ട് നമുക്ക് പിതൃദോഷം ബാധിക്കുന്നത്. നമ്മുടെ പിറക്കം തലമുറകളിൽ വന്നതായിരിക്കത്തില്ല ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം, ആ ഭൂമിയുടെ അടിയിൽ അടക്കം ചെയ്തിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് അങ്ങനെ ബാധിക്കും. അങ്ങനെ ഒത്തിരി വീട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പിതൃദോഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കടുത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു, അതൊരു ദുരാത്മാവായി മാറുക എന്നൊക്കെയുള്ളത്. ഒരു പക്ഷേ നമ്മൾ പ്രേതശല്യം എന്നൊക്കെ സാധാരണക്കാരുടെ ഒരു ഭാഷ പറയും, ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനകത്താണ്. നമ്മൾ ഡയറക്റ്റ് ഒന്നും ഇതൊരിക്കലും ഫൈറ്റ് ചെയ്തില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന നെഗറ്റീവ് എനർജിക്കുണ്ട്. അതാണ് ഈ പ്രേതബാധ. അല്ലാതെ നമ്മൾ ഈ പ്രേത സിനിമകളിലൊക്കെ കാണുന്ന ഒരു വേഷം പൂണ്ട് വരിക എന്നുള്ളതല്ല എന്ന് തോന്നുന്നു, രൂപം പൂണ്ട് വരിക എന്നുള്ളതല്ല, പക്ഷേ നമ്മളെ മാനസികമായി ബാധിക്കുന്നു. അതിൽ ചികിത്സിക്കേണ്ടതിന് ചികിത്സിക്കുക തന്നെ ചെയ്യണം. അതിന് അല്ലാതെ നമുക്ക് കർമ്മങ്ങളിലൂടെ മാറ്റേണ്ടത് കർമ്മങ്ങളിലൂടെ തന്നെ മാറ്റണം. ചിലതുണ്ട്, ചില ഡിപ്രഷൻസ് ഉണ്ട്, അത് ചികിത്സിച്ചാലേ മാറുള്ളൂ. ഡോക്ടറെ കാണേണ്ടത് ഡോക്ടറെ കണ്ട് തന്നെ മാറ്റണം. അല്ലാത്തതിന് മാത്രമേ നമുക്ക് ഈ ചിലത് വിദ്യാവണ്ണം പൂജാകർമ്മങ്ങളിലൂടെ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അത്രത്തോളം രൂക്ഷമാണ് ഈ പിതൃദോഷം എന്ന് പറയുന്നത്. ഞാൻ നിത്യജ്യോതിഷം എന്ന് പറഞ്ഞ സംഭവം ഞാൻ കൊടുക്കാറുണ്ട്. അതിലെന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പിതൃദോഷത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഈ 10-27 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നു. പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു ദോഷമാണിത്. അത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പരിഹാരം ചെയ്യുന്നവർക്ക് അവർക്കൊരു മിറാക്കിൾ പോലെയാണ്, അത്ഭുതങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. എന്തും വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് പുല ആചരിക്കുക, വാലായ്മ എന്നൊക്കെ പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാതെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം? നമുക്കതിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഈ കോവിഡ് ടൈമിൽ നമ്മൾ അനുഭവിച്ചില്ലേ. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു കോവിഡിൻ്റെ വൈറസ് നമ്മളെ ബാധിച്ചാൽ നമ്മൾ എത്ര ദിവസം പുറത്തിറങ്ങില്ല, ക്വാറന്റൈനിലാണ്. ഇതേ സിസ്റ്റമാണ് പണ്ടുള്ള ആചാര്യന്മാരിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ആവണമെങ്കിൽ 16 കഴിയണം. നമ്മൾ ക്വാറന്റൈനും 16 ദിവസമായിരുന്നു അല്ലേ. 16 കഴിഞ്ഞാലേ ആ നെഗറ്റീവ് എനർജി മാറത്തുള്ളൂ, എന്നതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളൂ. അതേപോലെ തന്നെയാണ്, സെയിം സിസ്റ്റമാണതും. ഒരാൾ ചില പണ്ടൊക്കെ ആൾക്കാർ ഈ വലിയ അസുഖങ്ങളൊക്കെ വന്ന് ഈ വസൂരി പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് മരണപ്പെടും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഈ ബാക്ടീരിയൊക്കെ അവിടെ അത്രയും വൈറസൊക്കെ അവിടെ അത്രയും ബാധിക്കും. അത് അവിടുത്തെ ആൾക്കാരിൽ ബാധിക്കും. അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഫുഡ് കഴിക്കില്ല, 16 കഴിയാതെ ഫുഡ് കഴിക്കില്ല. കാരണം എന്താ, സെയിം ആ വീട്ടിലെങ്ങനെയാണോ ഒരു മരണം, അവിടുത്തെ ആ ഒരു ദുഃഖത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം, ഒരു നെഗറ്റീവ് എനർജി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് ബാധിക്കുമെന്നുള്ള രീതിയിൽ പല ആൾക്കാരും അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അത് ഇതാണ്, 16 കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ കയറി ഫുഡ് കഴിക്കരുത്, ഈവൻ ഒരു വെള്ളം പോലും കുടിക്കാറുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്ത് പോയിട്ട് വരുമ്പോൾ പുറത്തു നിന്ന് കൈയും കാലും ഒക്കെ കഴുകിയ അകത്ത് കയറാറുണ്ടായിരുന്നുള്ളത്. ഒരു മരണ വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു പുറത്ത് കുളിമുറികൾ ഉള്ള കാലത്ത് അത് പ്രായോഗികമായിരുന്നിരിക്കണം. പുറത്ത് നിന്ന് കുളിച്ച് നമ്മൾ ആ മരണ വീട്ടിൽ അണിഞ്ഞിരുന്ന വസ്ത്രം ഒക്കെ മാറ്റിയതിന് ശേഷമേ നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കാറുള്ളൂ. ഇന്നത്തെ കാലത്ത് അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഉപ്പുവെള്ളം ഏറ്റവും വലിയ ഡിസ്ചാർജറാണ്. നമ്മളിപ്പോൾ മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരുടെ പെണ്ണ് കുറച്ച് ഉപ്പ് കലക്കി വീടിൻ്റെ മുന്നിൽ വച്ചേക്കുക. ആ ഉപ്പ് ഉള്ളിടത്ത് ശരീരമാസകലം തളിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ ആ കൈയും കാലും മുഖമൊക്കെ ഒന്ന് പുറത്ത്, എന്തായാലും പൈപ്പ് ഉണ്ടാവുമല്ലോ, കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകുക, ആ വെള്ളം തളിക്കുക, ഉള്ളിലോട്ട് കയറുക. അങ്ങനെ ചെയ്യുമ്പോഴും കുറേ ദോഷങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ വീട് വന്ന് നോക്കി സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞുതരാം. ഫെങ്ഷുയി വാസ്തു ഒക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വരും എപ്പിസോഡുകളിൽ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും. ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും. അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും, അവിടെ ഇടിക്കണം, ഇവിടെ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്.